പുതുപ്പള്ളിയിൽ അതും ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ടാണ് തൽക്കാലം നിർത്തിവെക്കാനാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ്. ഈ ആര് കിറ്റ് കൊടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കിറ്റ് കൊടുക്കുന്നതിൽ എൽ ഡി എഫ് യു ഡി എഫ് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയാണ്. സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഈ കിറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയില്ലെന്നാണ് യു ഡി എഫ് ആരോപണം. പക്ഷേ എൽ ഡി എഫ് തിരിച്ചടയ്ക്കുന്നത് ബി ജെ പിയോടൊപ്പം ചേർന്ന് കോൺഗ്രസ് ഇതിനെ അട്ടിമറിക്കുന്നു എന്നുള്ളതാണ്. ബി ജെ പി എന്താ പറയണത്? ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒപ്പോ അതെ. അപ്പൊ അത് കാണാം. ഓണക്കിറ്റിലും പുതുപ്പള്ളിയിൽ പോരുമുറുകുന്നു. പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ കിറ്റ് വിതരണം നിർത്താനുള്ള തീരുമാനത്തിനെതിരാണ് എൽ ഡി എഫും യു ഡി എഫും. പക്ഷേ യോജിച്ചു പോകാൻ ഇരുമുന്നണികളും തയ്യാറല്ല. പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിലുള്ള സാങ്കേതികത്വത്തെ ആദ്യം എതിർത്തത് യു ഡി എഫ്. പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തയച്ചു. വിഷയം സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാനാണ് യു ഡി എഫ് തീരുമാനം. ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും ഗവൺമെന്റിനോട് ചോദിക്കാതെ ഇതിനൊരു തടയില്ലല്ലോ. ഇപ്പൊ ഇവിടെ കൊടുത്തില്ലെങ്കിൽ അത്രയും കുറയുമല്ലോ. പക്ഷെ അത് ശരിയായ നടപടിയല്ല, കൊടുക്കണം. തുടക്കം മുതൽ കിറ്റിനെ എതിർത്ത യു ഡി എഫിന്റെ പുതുപ്പള്ളിയിലെ നിലപാട് കപടമെന്ന് എൽ ഡി എഫ്. കേരളത്തിനെതിരാണ് എല്ലാ കാലത്തും ബി ജെ പി, അതിന് കൂട്ടാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ പരസ്യമായി പറയുന്ന അഭിപ്രായങ്ങളല്ല യഥാർത്ഥത്തിൽ ഉള്ളിൽ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ശരിയെന്ന് ബി ജെ പി. ഈ കിറ്റ് വിതരണം ഒരു രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ആയുധമാക്കി സി പി എം മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. ആ ശ്രമത്തിനോട് യോജിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം. കിറ്റിനർഹരായ 3200 മഞ്ഞക്കാരുടെ ഉടമകളാണ് പുതുപ്പള്ളിയിലുള്ളത്. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗളിന്റെ നിർദ്ദേശപ്രകാരമാണ് മണ്ഡലത്തിലെ ഓണക്കിറ്റ് വിതരണം നിർത്തിവെച്ചത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ബിതിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, പുതുപ്പള്ളി.